പ്രാദേശികമായിട്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ പ്രാദേശിക റീജിയണൽ പ്രാദേശിക മേഖലകൾ വളർന്നു വരാനുള്ള പ്രധാന കാരണം അഗ്രികൾച്ചറിൻ്റെ കൃഷിയുടെ ഒരു വ്യാപനം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കും. പല സ്ഥലങ്ങളിലും കൃഷി വളർന്നു വരികയും കൃഷി വളർന്നു വരുന്നതോടുകൂടി അതൊരു വലിയ പോപ്പുലേഷനെ ആ ഭാഗത്ത് കേന്ദ്രീകരിക്കാൻ ഇടയാവുകയും ഈ പോപ്പുലേഷൻ്റെ സഹായത്തോടുകൂടി കൃഷി വർദ്ധിക്കുകയും ഇത്തരം ആളുകളിൽ നിന്ന് കൂടുതൽ പ്രബലരായിട്ടുള്ള ഒരു വിഭാഗം ഉയർന്നു വരികയും ചെയ്തു. അതുകൂടാതെ തന്നെ ഉയർന്ന രീതിയിലുള്ള കൃഷി മൂലമുണ്ടാകുന്ന വരുമാനം ഇത്തരം പുതുതായിട്ട് ഉയർന്നു വന്നിട്ടുള്ള സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ആളുകൾ കൈയടക്കുകയും അവർ ചെറു രാജ്യങ്ങളായിട്ടും അല്ലെങ്കിൽ ചെറു സാമ്രാജ്യങ്ങളായിട്ട് രൂപപ്പെടാനുള്ള സാധ്യതകളും പിന്നീട് ഉണ്ടായത്. ഇത് പിന്നീട് പ്രാദേശികമായിട്ടുള്ള റീജിയണൽ സ്റ്റേറ്റ്സിൻ്റെ ഉത്ഭവത്തിലേക്ക് വഴിതെളിച്ചു ായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു വസ്തുതയാണ് ഡൽഹി സുൽത്താനേറ്റിൻ്റെയും മുഗൾ സാമ്രാജ്യത്തിൻ്റെയും തകർച്ച, അതിൻ്റെ ഒരു അപജയം പലപ്പോഴും റീജിയണൽ സ്റ്റേറ്റ്സിൻ്റെ അല്ലെങ്കിൽ രൂപീകരണത്തിലേക്ക് വഴിതെളിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് കാരണം പലപ്പോഴും പല സംവിധാനങ്ങളും പ്രാദേശികമായിട്ടുള്ള പല സംവിധാനങ്ങളും ഇത്തരം മുഗൾ രാജാക്കന്മാർ കൊണ്ടുവന്നിരുന്നു, പക്ഷേ അത് ഡയറക്റ്റായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഭരണം ഉണ്ടാക്കിയെടുക്കാൻ അവിടെ സാധിച്ചില്ല, അല്ലെങ്കിൽ ഒരു നിയന്ത്രണത്തിലേക്ക് ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ മുഗൾ ഡൽഹി സുൽത്താനേറ്റിൽ നിന്നോ മുഗൾ എംപയറിൻ്റെ ഭാഗമായിട്ടോ ഉണ്ടാവാതിരിക്കും. പിന്നീട് ഈ സാമ്രാജ്യങ്ങൾ ദുർബലപ്പെടുന്നൊരു സാഹചര്യത്തിൽ പ്രാദേശികമായിട്ടുള്ള ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ രാജാക്കന്മാർ അവർ വീണ്ടും ശക്തി പ്രാപിക്കുകയും അവരത് വീണ്ടും ഈ ഒരു സാമ്രാജ്യത്തിൽ നിന്ന് വിട്ടുപോകാനുള്ളത് പ്രവണത കാണിക്കുകയും അല്ലെങ്കിൽ വിട്ടുപോയിക്കൊണ്ട് പുതിയ പുതിയ രാജ്യങ്ങളായി രൂപപ്പെട്ടു വരികയും ചെയ്തു. വേറൊരു വസ്തുത നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട മറ്റൊരു വസ്തുത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റീജിയണലിസം നെവർ ഡിസപ്പിയേർഡ്, അതായത് പ്രാദേശികത ഒരിക്കലും അസ്തമിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം പ്രാദേശികത എന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിന്നിരുന്നു ചില പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ അത് അതേപോലെ തന്നെ നിന്നു. അതൊരു ഒരു പക്ഷേ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടിരുന്നെങ്കിൽ പോലും പ്രാദേശികത അതേപോലെ തന്നെ അവിടെ നിന്നു, അതല്ലെങ്കിൽ ആ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ആ പ്രാദേശികത അവരെ വിട്ടുപോകാൻ തയ്യാറാവാതെ അല്ലെങ്കിൽ ആ പ്രാദേശികത അവർ തുടർന്നു കൊണ്ടിരുന്നു. അതിന് പ്രധാന ഉദാഹരണങ്ങളാണ് ഒന്ന് ഭാഷ. നമുക്കറിയാം പല ഭാഷകൾ സംസാരിക്കുന്ന മേഖലകളാണ് നമുക്കുള്ളത്. ഈ ഏത് മുഗൾ രാജവംശത്തിൻ്റെ ആണെങ്കിലും സോറി ഡൽഹി സുൽത്താനത്തിൻ്റെ ഭാഗമാണെങ്കിലും ഇവരൊക്കെ ഭരണം നടത്തിയിരുന്നത് പല ഭാഷകൾ സംസാരിക്കുന്ന പല ഭാഗങ്ങളിലൂടെയാണ്, അതായത് റീജിയണൽസിലൂടെയായിരുന്നു ഇവരെപ്പോഴും ഭരണം നടത്തിയിരുന്നത്. ഈ പ്രാദേശിക ഭാഷ സംസാരിക്കുന്ന ആളുകൾ അവരുടെ ഈയൊരു സാമ്രാജ്യം ദുർബലപ്പെട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ മുഗൾ എംപയറും അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റും ദുർബലപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായപ്പോൾ പ്രാദേശികമായിട്ട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ തന്നെ വീണ്ടും കൂടിച്ചേരുകയും വീണ്ടും ചെറു രാജ്യങ്ങളായിട്ട് രൂപപ്പെടുകയും ചെയ്തു. ഇത് മറ്റൊരു കാരണമാണ്, ഈ പ്രാദേശികമായിട്ടുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള രാജ്യങ്ങൾ ഉടലെടുക്കാനുള്ള മറ്റൊരു കാരണമാണ്. അതുപോലെ തന്നെ ഈയൊരു പ്രാദേശികമായിട്ടുള്ള ആചാരങ്ങളും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളും ഒക്കെ മറ്റൊരു കാരണമാണ്. അതായത് ചില പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്ന ചില ആചാരങ്ങൾ, ചില ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ, അതുപോലെ തന്നെ ചില ആഘോഷങ്ങൾ, അതൊക്കെ ആ ഏരിയയിലെ ആ പ്രദേശത്തിലെ ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കേന്ദ്രീകൃതമാകാനും ഒക്കെ സഹായിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ഘടകമാണ് മതം അല്ലെങ്കിൽ റിലീജിയൻ. റിലീജിയൻ്റെ മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ പ്രാദേശികമായിട്ടുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ ഉടലെടുക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു കാരണം ഈ ഒരു പ്രാദേശികമായിട്ടുള്ള ചെറു രാജ്യങ്ങൾ ഒരിക്കലും ഒരു ക്ലോസ്ഡ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒറ്റപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളായിരുന്നില്ല. ആ രാജ്യങ്ങളിൽ നിന്ന് വേറെ രാജ്യങ്ങളിലേക്ക് ആളുകൾ സഞ്ചരിക്കുകയും അതുമൂലമുണ്ടാകുന്ന മറ്റു കാര്യങ്ങളും മറ്റ് പ്രദേശങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും ആ പ്രദേശങ്ങളിലുണ്ടാകുന്ന സംഘടിതമായിട്ടുള്ള ചെറു രാജ്യങ്ങളുടെ രൂപപ്പെടലും അതിനെക്കുറിച്ചുള്ള അറിവും ഒക്കെ പ്രാദേശികമായിട്ടുള്ള രാജ്യങ്ങൾ ഉടലെടുക്കാൻ ഉണ്ടായിട്ടുള്ള മറ്റൊരു കാരണമാണ്. അതുപോലെ തന്നെ റീജിയണൽ ആർട്ട് സ്കൂൾ, പ്രാദേശികമായിട്ടുള്ള കലാരൂപങ്ങൾ അല്ലെങ്കിൽ ആർട്ട് സ്കൂൾ, ചില പ്രത്യേകമായിട്ടുള്ള കലാരൂപങ്ങളല്ല പ്രത്യേകമായിട്ടുള്ള ശൈലികൾ ഒക്കെ പ്രാദേശികത നിലനിർത്താനും അതുവഴി ജനങ്ങളെ ഒന്നിച്ചു നിർത്താനും അത് പുതിയ രാജ്യങ്ങളുടെ രൂപീകരണത്തിലേക്കൊക്കെ നയിച്ച കാരണങ്ങളാണ്. അതായത് റീജിയണലിസം, പ്രാദേശികത എന്ന് പറയുന്ന വലിയൊരു വിഭാഗത്തിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് ലാംഗ്വേജ്, ഒന്ന് ഭാഷ, രണ്ട് മതപരമായിട്ടുള്ള കാര്യങ്ങൾ, മൂന്നാമത് ഒരിക്കലും ചെറു രാജ്യങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ട രാജ്യങ്ങളായിരുന്നില്ല, അത് തുറന്ന രാജ്യങ്ങളായിരുന്നു. അവിടെ നിന്നും പല
രാജ്യങ്ങളിലേക്കും മറ്റു പരസ്പരമുള്ള സഹായവും സഹകരണവും ഒക്കെ ഉണ്ടായിരുന്നു. വേറൊരു കാര്യം, പ്രാദേശികമായിട്ടുള്ള കലാപരമായിട്ടുള്ള ശൈലികൾ, സ്കൂളുകൾ, സ്കൂൾ ഓഫ് ആർട്ടുകൾ ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടിരുന്നു. ഇതൊക്കെ പ്രാദേശികമായിട്ടുള്ള സംസ്ഥാന രാജ്യങ്ങളുടെ രൂപീകരണത്തിലേക്ക് വഴിതെളിച്ച വസ്തുതകളാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നോക്കാം. മറ്റൊരു പ്രധാന ഘടകം അല്ലെങ്കിൽ പ്രധാന കാരണം സാംസ്കാരികമായിട്ടുള്ള ഒരുമ. സാംസ്കാരികമായിട്ടുള്ള ഒരുമ ജനങ്ങളെ അടുപ്പിക്കുകയും അതും ഒരു പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് സംസ്ഥാന രാജ്യങ്ങൾ രൂപപ്പെടാനുള്ള മറ്റൊരു കാരണങ്ങളാണ്. പല സാംസ്കാരികമായിട്ടുള്ള ഐഡൻറ്റിറ്റികളും ഒരു രാജ്യത്തിൻ്റെ രൂപീകരണത്തിലേക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. എന്താണ് അടുത്ത ഭാഗത്തിൽ സംസാരിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ക്ഷമിക്കണം, ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റൈസ് ഓഫ് റീജിയണൽ സ്റ്റേറ്റ്സ് എ ജനറൽ ഹിസ്റ്ററി ഉണ്ടായിട്ടുള്ള പല രാജ്യങ്ങളും ചെറു രാജ്യങ്ങളും അവയുടെ ഒരു വളർച്ചയും ഏതൊക്കെ രാജ്യങ്ങളാണ് ഇപ്പോൾ പ്രാദേശികമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത്തരം പ്രാദേശികമായിട്ടുള്ള രാജ്യങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന ഡൽഹിയിലെ അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ മരണത്തിന് ശേഷം 1338 അദ്ദേഹം മരിക്കുന്നത്. അതിനുശേഷം ഡൽഹി സുൽത്താനായിട്ട് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അപജയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം തിമൂറുകളുടെ അധിനിവേശം 1398 തിമൂറുകളുടെ അധിനിവേശം ഉണ്ടാകുന്നത്. അതേ തുടർന്ന് ഇത്രയൊക്കെ കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും ഈയൊരു സാമ്രാജ്യം ഡൽഹി സുൽത്താനായിട്ട് അപജയിച്ചു. അതിനെ തുടർന്ന് മറ്റ് ചെറു രാജ്യങ്ങൾ, ഗുജറാത്ത്, മാൽവ, ജാൻപൂർ, വാരണാസി തുടങ്ങിയ ചെറു രാജ്യങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കാനും അവർ ചെറു രാജ്യങ്ങളായിട്ട് രൂപപ്പെടാനും തുടങ്ങി. അതുപോലെ ഗജപതീസ് ഓഫ് ഒറീസ, ബാമനീസ് ആൻഡ് വിജയനഗർ എംപയർ, ഇതൊക്കെ അത്തരം ചെറു രാജ്യങ്ങളുടെ ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു കാരണം മുഗൾ രാജവംശത്തിൻ്റെ ഉദയവും അതിൻ്റെ ഒരു അപജയവും, ഇതും പിന്നീട് മറ്റ് ചെറു രാജ്യങ്ങൾ ഉടലെടുക്കാൻ ഉള്ള കാരണങ്ങളായി. അത്തരത്തിലുള്ള ഉടലെടുത്ത മറ്റ് രാജ്യങ്ങളാണ് പഞ്ചാബ്, ബംഗാൾ, ഔധ, ഹൈദരാബാദ്, മൈസൂർ, അതൊക്കെ മറാത്താസ്, അതൊക്കെ ആ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഉദയത്തിനും അസ്തമയത്തിനും ശേഷം വന്നിട്ടുള്ള ചെറു രാജ്യങ്ങളാണ്. പ്രധാനപ്പെട്ട മറ്റ് രാജ്യങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം, ഓർ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിശോധിക്കാം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഉയർന്നു വന്നിട്ടുള്ള ചെറു രാജ്യങ്ങളിൽ ഒന്നാണ് ജാൻപൂർ. ജാൻപൂർ ഇന്ന് അറിയപ്പെടുന്ന ഈസ്റ്റേൺ യു പിയുടെ ഭാഗമാണ്, വാരണാസി ഡിവിഷൻ്റെ ഭാഗമായിട്ട്, യു പിയിലെ വാരണാസി ഡിവിഷൻ്റെ ഭാഗമായിട്ട് അറിയപ്പെടുന്ന പ്രദേശമാണ് ജാൻപൂർ. ജാൻപൂർ ആ കാലഘട്ടത്തിൽ ഭരിച്ചിട്ടുണ്ടായിരുന്നത് മാലിക് സർവാർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു നോബൽ ഫാമിലി മെമ്പറായിരുന്നു. അതുകൊണ്ട് ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇൻ 1394 സുൽത്താൻ നസറുദ്ദീൻ മുഹമ്മദ് ഷാ തുഗ്ലക്ക് അദ്ദേഹത്തെ ഒരു മിനിസ്റ്ററാക്കുകയും പിന്നീട് സുൽത്താൻ ഷാരഖ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം ദ മാസ്റ്റർ ഓഫ് ദ ഈസ്റ്റ് എന്നാണ്. മാസ്റ്റർ ഓഫ് ദി ഈസ്റ്റ് എന്ന് പറയുന്ന സുൽത്താൻ ഷാരഖ് എന്ന് പറയുന്ന ടൈറ്റിൽ അദ്ദേഹത്തിന് കൊടുത്തു. അതായത് നസറുദ്ദീൻ മുഹമ്മദ് ഷാ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ഒരു പ്രഭു കുടുംബമായിരുന്നു, അറിയപ്പെടുന്ന ഒരു പ്രഭു കുടുംബ വ്യക്തിയായിരുന്നു. ഈ ഒരു ടൈറ്റിൽ കിട്ടിയതിന് ശേഷം പിന്നീട് അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത് മാലിക് സർവാർ സുൽത്താൻ ഷാരഖ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത്. ഇതോടുകൂടി ഈ ഒരു പ്രദേശത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ അധീനത്തിലായി. ആ ഒരു സമയത്ത് ഡൽഹിയിലെ സുൽത്താന് വിധേയമായിട്ടാണ് അദ്ദേഹം ഭരണം നടത്തിയിരുന്നെങ്കിൽ കൂടി പിന്നീട് തിമൂറുകളുടെ ആക്രമണത്തെ തുടർന്ന് ഡൽഹി സുൽത്താനായിട്ട് ദുർബലപ്പെട്ടു തുടങ്ങിയ സമയം ഒരു അവസരമായി കണ്ടുകൊണ്ട് മാലിക് സർവാർ ഈ ഒരു പ്രദേശം തൻ്റെ പൂർണ്ണമായിട്ടും തൻ്റെ അധീനതയിൽ കൊണ്ടുവരാനും കൂടുതൽ ശക്തിപ്പെടുത്താനും തുടങ്ങി. പിന്നീട് പല ഡൽഹി സുൽത്താനായിട്ടിലെ പല സുൽത്താൻ രാജാക്കന്മാരും ഈ ഒരു ജാൻപൂറിനെ അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഇദ്ദേഹം മാലിക് സർവാർ വളരെ ഫലപ്രദമായി അതെല്ലാം ചെറുത്ത് തോൽപ്പിക്കുകയും തൻ്റെ അധീശത്വം ഈ ഒരു മേഖലയിൽ നിലനിർത്തുകയും ചെയ്തു. മുഹമ്മദ് ഷാ തുഗ്ലക്കിനെ പോലെയുള്ള രാജാക്കന്മാരാണ് അത്തരത്തിലുള്ള ഡൽഹി സുൽത്താനത്തിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മുഹമ്മദ് ഷാ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിലാണ് ഡൽഹി സുൽത്താനായിട്ട് ഈ ഒരു ജാൻപൂർ ആക്രമിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അത് പരാജയപ്പെട്ടു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്.
മാലിക് സർവാറിൻ്റെ മരണത്തിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് ഷാ തുഗ്ലക്കാണ് ഭരണം നടത്തിയിരുന്നത്. ക്ഷമിക്കണം, മുബാറക് ഷാ ഷർക്കിയാണ് ഭരണം നടത്തിയിരുന്നത്. മുഹമ്മദ് ഷാ തുഗ്ലക്ക് അല്ലാതെ മാറിപ്പോയതാണ്. പിന്നീട് 1402 മുതൽ മുബാറക് ഷാ സഹോദരനായിട്ടുള്ള ഇബ്രാഹിം ഷാ ഷർക്കിയാണ് 34 വർഷത്തോളം ചാൻപൂർ ഭരിച്ചിരുന്നത്. ഇബ്രാഹിം ഷാ ഷർക്കി കലയെയും അതുപോലെ തന്നെ ആർക്കിടെക്ചർ പോലെയുള്ള കാര്യങ്ങളെയും വളരെയധികം പ്രോത്സാഹിപ്പിച്ച, അതിനൊക്കെ സഹായിച്ച ഒരു രാജാവായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനെ തുടർന്ന് പിന്നീട് അധികാരത്തിൽ വന്ന ഹുസൈൻ ഷാ ഷാരക്കിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1458 മുതൽ 1505 വരെയുള്ള കാലഘട്ടത്തിലാണ്. 1484 ഇദ്ദേഹത്തെ ബോലോല്ലോതി എന്ന് പറയുന്ന രാജാവ് ആക്രമിക്കുകയും ഹുസൈൻ ഷായ്ക്ക് അദ്ദേഹത്തിൻ്റെ രാജ്യം വിട്ടു പോകേണ്ടി വരികയും ജാൻപൂർ വിട്ടു പോകേണ്ടി വരികയും വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഈയൊരു ഹുസൈൻ ബോലോ ലോധിക്ക് ശേഷം അദ്ദേഹത്തെ അധികാരത്തിൽ പിന്തുടർന്ന് വന്ന സിക്കന്ദർ ലോധി എന്ന് പറയുന്ന രാജാവ് ജാൻപൂർ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യവുമായിട്ട് കൂട്ടിച്ചേർക്കുകയും പിന്നീട് ഹുസൈൻ ഷായുടെ മരണത്തിന് ശേഷം ഷാരക്കി ഡൈനാസ്റ്റി അവസാനിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതത്രയുമാണ് ജാൻപൂർ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിൻ്റെ ഒരു ചെറു ചരിത്രം. ഇനി നമുക്ക് അടുത്ത രാജ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് കാശ്മീർ എന്ന് പറയുന്ന രാജ്യമാണ്. കാശ്മീരിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കാശ്മീരിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ നോർത്തേൺ പാർട്ടിലുള്ള ഒരു ഇപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിലൊരു സംസ്ഥാനമാണ്. ഈ ഭാഗത്തുള്ള ഒരു ചെറിയ രാജ്യമായിരുന്നു കാശ്മീർ. കാശ്മീരിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ, അതായത് 11-ാം നൂറ്റാണ്ടിൽ, കാശ്മീർ കൂടുതലായിട്ടും ശൈവിസം കൊണ്ടുനടന്നിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു ഈ രാജ്യത്ത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വളരെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു കാശ്മീർ എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ആ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ചിരുന്ന അറബി സഞ്ചാരിയായിട്ടുണ്ടായിരുന്ന അൽബറൂണി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, അൽ ഹിന്ദ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് മറ്റുള്ളവർക്ക് പുറത്തു നിന്നോ ഒരാൾക്കും ഈ ഒരു രാജ്യത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് പോലും ഈ ഒരു രാജ്യത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് മംഗോൾ ഇൻവേഷൻ ഈ ഒരു നാട്ടിലേക്ക് വന്നു. അതിനെ തുടർന്ന് ഷംഷുദ്ദീൻ ഷാ അന്നത്തെ ആ കാലഘട്ടത്തിൽ അവിടം ഭരിച്ചിരുന്ന 1339 അവിടം ഭരിച്ചിരുന്ന ശൈവ റൂളറെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് അദ്ദേഹം ഷംഷുദ്ദീൻ ഷാ അധികാരത്തിൽ വന്നു. അതേ തുടർന്ന് പിന്നീട് ഇസ്ലാമിൻ്റെ ഒരു സ്വാധീനം ഈ ഒരു രാജ്യത്ത് പ്രകടമായി. പിന്നീട് വേറെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു പ്രത്യേകത സൂഫിസം വന്നു. സൂഫിസം ഒരു ഹിന്ദുയിസവും മുസ്ലിം സംസ്കാരത്തിൻ്റെയും ഒരു കൂടിച്ചേരലാണ്. സൂഫിസത്തിൻ്റെ വളർച്ച ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. പിന്നീട് വന്നിട്ടുള്ള മറ്റൊരു രാജാവാണ് സിക്കന്ദർ ഷാ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1389 മുതൽ 1413 വരെയുള്ള കാലഘട്ടമാണ് സിക്കന്ദർ ഷായുടെ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ മുസ്ലിം വിഭാഗത്തിന് കൂടുതലായിട്ടുള്ള നിയമങ്ങൾ അദ്ദേഹം പുറത്തിറക്കി. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവ് പ്രകാരം തൻ്റെ രാജ്യത്ത് ഒന്നില്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കുക, അതല്ലെങ്കിൽ ഈ സാമ്രാജ്യം വിട്ട് അല്ലെങ്കിൽ ഈ രാജ്യം വിട്ട് പുറത്തു പോകണം. ഇതിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കിയത് ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രമാണ് അദ്ദേഹം ഈ ഒരു നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയത്. പക്ഷേ ഇതിന് വേറൊരു വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ അക്കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഉപദേഷ്ടാവായിരുന്ന സുഹാബട്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് ചക്രവർത്തി ഇത്തരത്തിലുള്ള നിയമങ്ങൾ പുറപ്പെടുവിച്ചത്. ഈ സുഹാബട്ട് വളരെ അടുത്ത ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയാണ് എന്നാണ് പറയുന്നത്.
ക്ഷമിക്കണം, ചെറിയൊരു തിരുത്തുണ്ട്. നമ്മൾ ഈ ബ്രാഹ്മണന്മാരെ ഒഴിവാക്കുകയല്ല ചെയ്ത്, പ്രത്യേകിച്ച് ബ്രാഹ്മണന്മാർ ഇസ്ലാം മതം സ്വീകരിക്കണം അല്ലെങ്കിൽ ഈ രാജ്യത്തിൽ നിന്ന് പുറത്താക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവുണ്ടായത്. ബ്രാഹ്മണന്മാരെ ഒഴിവാക്കിയിരുന്നു ഞാൻ പറഞ്ഞു, അത് അബദ്ധവശാൽ പറഞ്ഞു പോയതാണ്. ബ്രാഹ്മണന്മാർ പ്രത്യേകിച്ച് ഓൾ ഹിന്ദുസ് എസ്പെഷ്യലി ബ്രാഹ്മണാസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ പുസ്തകത്തിലുള്ളത്. അതായത് ബ്രാഹ്മണന്മാർ പ്രത്യേകിച്ചും ഇസ്ലാം മതം സ്വീകരിക്കണം അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തിൽ നിന്ന് പുറത്തു പോകണം എന്നാണ് ഇദ്ദേഹം ശിക്കന്ദർ ഷാ എന്ന് പറയുന്ന രാജാവ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1389 മുതൽ 1413 വരെയുള്ള കാലഘട്ടമാണ്. പിന്നീട് അധികാരത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു രാജാവാണ് സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹം 1420 മുതൽ 1470 വരെയുള്ള കാലഘട്ടത്തിലാണ്. അദ്ദേഹം വളരെ ദീർഘദർശിയായിട്ടുള്ള, മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു രാജാവായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം ജസിയ പോലെയുള്ള നിയമങ്ങൾ പിൻവലിക്കുകയും അതുപോലെ തന്നെ പശുവിനെ കൊല്ലുന്നതൊക്കെ അദ്ദേഹം നിരോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ശിക്കന്ദർ ഷാ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലത്ത് ഇസ്ലാം മതം സ്വീകരിക്കാൻ കഴിയാതെ രാജ്യം വിട്ടു പോകേണ്ടി വന്നിട്ടുള്ള ഹിന്ദുക്കളെ തിരിച്ച് ആ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച ഒരു മഹാനായിട്ടുള്ള രാജാവായിട്ടാണ് സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന രാജാവിനെ കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1420 മുതൽ 1470 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം നമ്മൾ പറഞ്ഞതാണെന്ന് തോന്നുന്നു. സൈനുൽ അബുദ്ദീൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കോർട്ട് ഹിസ്റ്റോറിയനായിരുന്ന, അതായത് കൊട്ടാരത്തിലെ ചരിത്രകാരനായിരുന്ന അബ്ദുൽ ഫാസിൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ഏകദേശം 150 ഹിന്ദു ക്ഷേത്രങ്ങൾ കാശ്മീരിൽ ഉണ്ടായതായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സൈനുൽ അബുദ്ദീൻ എന്നറിയപ്പെടുന്ന രാജാവ് മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അക്ബർ ഓഫ് കാശ്മീർ എന്ന പേരിലും കൂടി അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബാദ്ഷാ ഓഫ് കാശ്മീർ എന്നും, അതായത് ഗ്രേറ്റ് കിങ് എന്നും എന്നുള്ള ടൈറ്റിലുകളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല നടപടിക്രമങ്ങളും ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഡാമുകൾ കനാലുകളൊക്കെ അദ്ദേഹം പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാർഷിക മേഖലയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട്, അതായത് വളർച്ച പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് അദ്ദേഹം ധാന്യങ്ങളുടെ ലോണുകളൊക്കെ അദ്ദേഹം കർഷകർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ മാർക്കറ്റ് പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യുന്ന പദ്ധതികളും അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിഭവങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു വില നിശ്ചയിക്കുകയും അത്തരമൊരു നടപടികൾ ക്രമത്തിലൂടെ മാർക്കറ്റിൻ്റെ നിയന്ത്രണം അദ്ദേഹം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ്സ് പോലെയുള്ള കരകൗശല വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ രാജാവ് നടത്തിയിരുന്നു. പിന്നീട് സ്റ്റോൺ കട്ടിംഗ് പോലെയുള്ള, പേപ്പർ നിർമ്മാണം പോലെയുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തൻ്റെ ആളുകളെ പുറംനാടുകളിലേക്ക് അയക്കുകയും അത്തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ക്രമങ്ങളും രാജാവ് നടത്തിയിരുന്നു. ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്ന സൈന ലങ്ക എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് അദ്ദേഹം നിർമ്മിക്കുകയും വൂളാർ ലേക്കിൽ അദ്ദേഹം നിർമ്മിക്കുകയും ആ ഒരു ഐലൻഡിലാണ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരവും പള്ളിയും മോസ്കും അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത്. ഇതും അദ്ദേഹത്തിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷനായിട്ടാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കാശ്മീർ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാജ്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളതും ചർച്ച ചെയ്യാനുള്ളതും. ഇനി നമുക്ക് അടുത്ത രാജ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ബംഗാളാണ്. ബംഗാളിനെ കുറിച്ച് നമുക്ക് നോക്കാം എന്താണെങ്കിൽ നമുക്ക് ബംഗാളിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ബംഗാൾ എന്ന് പറയുന്ന രാജ്യം ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഈസ്റ്റേൺ മോസ്റ്റ് പ്രൊവിൻസസ് ആയിരുന്നു ബംഗാൾ എന്ന് പറയുന്ന രാജ്യം. അത്രയധികം ദൂരവും പിന്നെ വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റും വളരെ പുവറായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളും കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങളും ഒക്കെയാണ് ഡൽഹി സുൽത്താനേറ്റിനെ ഈ ഒരു രാജ്യത്തിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടാനുള്ള കാരണമായി മാറിയത്. ഈ കാലഘട്ടത്തിൽ ഗിയാസുദ്ദീൻ തുഗ്ലക് എന്ന് പറയുന്ന സുൽത്താനേറ്റ് രാജാവ് അദ്ദേഹം ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതായത് ബംഗാളിനെ മൂന്നായിട്ട് തരംതിരിക്കുകയാണ് ചെയ്തത്. അതിന് ലക്നൗട്ടി, സ്റ്റാഗോൺ ആൻഡ് സോണാർഗോൺ എന്ന് പറയുന്ന മൂന്ന് സ്ഥലങ്ങളായിട്ടാണ് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. പിന്നീട് ഹാജി ഇലിയാസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു മൂന്ന് സ്ഥലങ്ങളെ, പ്രദേശങ്ങളെയൊക്കെ യുണൈറ്റഡ് ചെയ്തിട്ട് ഒരു യുണൈറ്റഡ് ബംഗാൾ ഉണ്ടാക്കുകയും അദ്ദേഹം അതിൻ്റെ അധികാര ശ്രേണിയിൽ ഉയർന്നു വരികയും അദ്ദേഹം അതിൻ്റെ രാജാവായി വളർന്നു വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനപ്പേരാണ്
ഷംഷാദ് ഉദ്ദീൻ ഇലിയാസ് ഷാ അൽ എന്നത്. അദ്ദേഹമാണ് ഇലിയാസ് ഷാ ഡൈനാസ്റ്റി എന്ന് പറയുന്ന രാജവംശം ബംഗാളിൽ പിന്നീട് സ്ഥാപിക്കുന്നത്. ഇലിയാസ് ഷാ ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രബലനായിട്ടുള്ള ഏറ്റവും കരുത്തനായിട്ടുള്ള രാജാവാണ് ഗിയാസുദ്ദീൻ അസാം എന്ന് പറയുന്ന രാജാവ്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകത, ബംഗാളിന് ചൈന പോലെയുള്ള രാജ്യങ്ങളുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. അക്കാലഘട്ടത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു പോർട്ടാണ് ചിറ്റഗോങ്. 1538 ഷെർഷാ സൂരി എന്ന് പറയുന്ന രാജാവ് ഇദ്ദേഹത്തെ ഈ ബംഗാളിനെ അവരുടെ രാജ്യവുമായിട്ട് അല്ലെങ്കിൽ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. 1586 അക്ബർ ചക്രവർത്തി ബംഗാൾ കീഴടക്കുകയും ചെയ്തു. അലാവുദ്ദീൻ ഹുസൈൻ ഷായാണ്, അതായത് 1439 മുതൽ 1519 വരെ ബംഗാൾ ഭരിച്ചിരുന്ന അലാവുദ്ദീൻ ഹുസൈൻ ഷായാണ് ഈ കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു രാജാവാണ്. ഇത്രയും കാര്യങ്ങളാണ് ബംഗാൾ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് ഏത് രാജ്യമാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഗുജറാത്ത് എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അലാവുദ്ദീൻ ഖിൽജിയാണ് ഗുജറാത്തിനെ ഡൽഹി സുൽത്താനായിട്ടിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗുജറാത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള രാജാവ് എന്ന് പറയുന്നത് അഹമ്മദ് ഷായാണ്. 1411 മുതൽ 1441 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അദ്ദേഹമാണ് അഹമ്മദാബാദ് എന്ന് പറയുന്ന നഗരം പണിയെഴുപ്പിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമാക്കി മാറ്റുന്നു 1413. അഹമ്മദ് ഷാ ഒരു ജൈൻ ആർക്കിടെക്ചറൊക്കെ ആയിട്ട് വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ജൈൻ ആർക്കിടെക്ചറൽ ക്രിയേഷൻസൊക്കെ വളരെയധികം അഹമ്മദ് ഷായെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയാം. അതുപോലെ തന്നെ ജസിയ എന്ന് പറയുന്ന നികുതി സമ്പ്രദായം ഹിന്ദുക്കളുടെ മുകളിൽ ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയാണ് അഹമ്മദ് ഷാ. അദ്ദേഹം ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ നശിപ്പിച്ചതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അഹമ്മദ് ഷാ വളരെ നീതി നടപ്പാക്കുന്നതിൽ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഗുജറാത്തിൻ്റെ ചരിത്രത്തിൽ വളരെയധികം ശ്രദ്ധേയനായിട്ടുള്ള മറ്റൊരു ഭരണാധികാരിയാണ് മുഹമ്മദ് ബെഗ്ര എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് മുസ്തഫാബാദ് എന്ന് പറയുന്ന നഗരം പണികഴിപ്പിച്ചിട്ടുള്ളത്. അതൊരു ഗുജറാത്തിൻ്റെ ഒരു രണ്ടാമത്തെ ക്യാപിറ്റലായിട്ട് പിന്നീട് മാറുന്നതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇദ്ദേഹം പണികഴിപ്പിച്ച മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള നഗരത്തിൻ്റെ പേരാണ് മുഹമ്മദാബാദ്. ഇതും വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു നഗരമാണ്. ഇദ്ദേഹം കലയെയും സാഹിത്യത്തെയും വളരെയധികം പ്രോത്സാഹിപ്പിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഉദയരാജ എന്ന് പറയുന്ന കവി, സംസ്കൃത കവി, ഈ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗുജറാത്തിൻ്റെ ചരിത്രത്തിൽ പഠിക്കാനുള്ളത്. നമ്മൾ പ്രധാനപ്പെട്ട ചെറു രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്തിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുഴുവൻ ചെറു രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അത് അടുത്ത പാർട്ടിലെ വരുന്നുള്ളൂ. അത് ഈ ഒരു പാഠഭാഗത്തിൻ്റെ രണ്ടാം ഭാഗം എന്ന രീതിയിൽ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യും. താങ്ക് യു.